ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഗവിയിൽ നിന്ന് ഇന്നലെ യാത്ര എത്തി. ഇപ്പോൾ ഇതാ ഞങ്ങൾ ആദ്യത്തെ ട്രിവാൻഡ്രത്തുള്ള ആദ്യത്തെ ഒരു ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാം, ഞങ്ങൾ എന്തൊക്കെ കാണാൻ പോകുന്നു എന്നൊക്കെ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ചായ കുടിക്കാൻ ഇറങ്ങി, ജസ്റ്റ് മോർണിംഗ് വാക്ക്. അപ്പോൾ ആ രാവിലെ ടൗണൊക്കെ ഒന്ന് ചെറുതായൊന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നടന്നു. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നു ഇന്ന സ്ഥലത്തുനിന്ന് ഭക്ഷണം കഴിക്കണമെന്നൊക്കെ. അപ്പോൾ അവിടെ വന്ന് നോക്കിയപ്പോൾ ഹോട്ടൽ തുറന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പാർക്കിൽ വെയിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ അസിഫ് അവിടെ ഓടിക്കലൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് ആ ഹോട്ടലിൽ അവിടേക്ക് എത്തിയിട്ട് അവിടെ ഭയങ്കര ക്യൂ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ക്യൂ ഒക്കെ നിന്നിട്ട് ഞങ്ങൾ പാർസൽ മേടിച്ചു. രാവിലെ തന്നെ ഇത്ര ക്യൂ കാണുമെങ്കിൽ അത് ഒരു ഫുഡ് നല്ല റിവ്യൂ ഉള്ള ഫുഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് പാർസൽ മേടിച്ചിട്ട് അവിടെ ഇരിക്കാൻ ഭയങ്കര കൺജസ്റ്റഡാണ്. അപ്പോൾ പാർസൽ മേടിച്ച് ഞങ്ങൾ ഊബർ വിളിച്ചിട്ട് റൂമിലേക്ക് വന്നു. എന്നിട്ടാണ് അവിടെ നിന്നിട്ട് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇത് പാർസൽ മേടിച്ച കാരണമല്ല, അത് കിഴി പൊറോട്ട നല്ല അതുപോലെ മിക്സ് ചെയ്തിട്ട് കറി വെച്ചിട്ടാണ് പാർസൽ മേടിച്ചത്. നല്ല സൂപ്പർ ഫുഡായിരുന്നു, നല്ല റിവ്യൂ ഉണ്ട്. നല്ല റിവ്യൂ ഉള്ള ഹോട്ടലുകൾ ഫോട്ടോക്കന്മാരും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല റിവ്യൂ ഒക്കെ പറഞ്ഞിട്ടില്ല. നല്ലൊരു ഹോട്ടലാണ്, ഹോട്ടലിനൊക്കെ ഞങ്ങൾ ഭക്ഷണങ്ങൾക്ക് അത് ഒന്നാമത്തെ ഒരു ഹോട്ടലായിരുന്നു അത്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് സൂപ്പറായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ റെഡിയായി, കുളിച്ച് ഫ്രഷായിട്ട് ഞങ്ങൾ സൂ കാണാൻ പോകുന്നു. അപ്പോൾ വീണ്ടും ഊബർ വിളിച്ചു. അപ്പോൾ ഊബർ ആ സ്പോട്ടിലേക്ക് വരും, ലൊക്കേഷൻ വഴി ഇങ്ങനെ പോകും. അങ്ങനെ ഞങ്ങൾ സൂ കാണാൻ പോവാണ്. അപ്പോൾ ആസിഫ് നല്ല ഹാപ്പിയാണ്. അപ്പോൾ ഇതാണ് ട്രിവാൻഡ്രത്തുള്ള ഏറ്റവും വലിയ, ട്രിവാൻഡ്രത്തുന്നല്ല കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാല. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നു. രാവിലെ ആയാലും എന്താ ആൾക്കാരുടെ തിരക്ക് ഒന്നും ഒരു കുറവില്ല. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ക്യൂ ഒക്കെ നിന്ന് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അങ്ങനെ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടാകും, അവർ സീൽ വെച്ചിട്ടൊക്കെ ഒന്ന് തരിക. അപ്പോൾ അത്യാവശ്യം നടക്കാനുണ്ട്, അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നടക്കാൻ തന്നെയുണ്ട്. അപ്പോൾ ആൾക്കാർ വെള്ളം കരുതും. അപ്പോൾ അതുകൊണ്ടൊക്കെ അവിടെ വേസ്റ്റ് ഇടാണ്ടിരിക്കാനായിരിക്കും വെള്ളം കാര്യങ്ങളൊക്കെ സീലൊക്കെ വെച്ചിട്ടാണ് അവർ വിടുന്നത്. നടന്ന് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് വണ്ടി ഉണ്ട്, അതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കണം. അവരങ്ങനെ ആ വണ്ടിയിൽ കൂടെ കറങ്ങി കാണാനാണ് പ്ലാനും. ഇപ്പോൾ ശരിക്കും സൂ ഒക്കെ ശരിക്കും നടന്ന് തന്നെ കാണണം, എന്നാലാണ് മൂലായിട്ട് വരച്ച് കാണാൻ പറ്റുള്ളൂ മൃഗങ്ങൾ. ആ ഒരു കൂട്ടിയിൽ എവിടെയാണെന്നൊക്കെ പെട്ടെന്ന് കാണാനൊക്കെ നമ്മൾ നടന്ന് കുറച്ച് നേരം നോക്കിയെന്നാലൊക്കെ തന്നെ ചിലപ്പോൾ മറയുന്നൊക്കെ പുറത്തോട്ട് വരുള്ളൂ. ഇനി നമുക്ക് കുറച്ച് സൂവിലെ കാഴ്ചകൾ കാണാം. അത് കഴിഞ്ഞ് ഞങ്ങൾ അക്വേറിയം കാണാൻ വേറെ ടിക്കറ്റ് എടുത്തിട്ട് കയറി. ജസ്റ്റ് കുറച്ച് മീനുകളൊക്കെ ഉണ്ട്, ജസ്റ്റ് അക്വേറിയം കണ്ടിട്ട് ഇറങ്ങി. 20 രൂപയാണ് ടിക്കറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ തീരുന്നു. അതൊരു ഉച്ചയാകുമ്പോഴത്തേനും ഞങ്ങൾ സൂവിൻ്റെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് പ്ലാനറ്റോറിയത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് ലെങ്തി ആകും ഇവിടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്.